ഷിയാബായിനെ കാണാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഗന്നാസർ എന്ന സ്ഥലത്തു വന്നിട്ടുള്ള നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഒരുപാട് ചാച്ചമാരുണ്ട്. എനിക്ക് സഫൽ കരേ യാത്ര ഭഗവാൻ ഈശ്വർ हम युवा दे रहे हैं इनको. ओके कैसे नमस्ते. बहुत बढ़िया लग रहा है. उनकी यात्रा सफल करे भगवान. उनकी यात्रा सफल करे. انت في وجداني حي انت للعينين ضي انت عند الحاضرين انت هاد وصفي يا حبيبي يا ും അപ്പോ നമ്മുടെ ഷിയാബായിയുടെ പുതിയ വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ നിന്ന മദ്രസ കേട്ടോ. അപ്പോ സമയം 6:30 അപ്പൊ നമ്മള് ഷിയാബായിന്റെ അടുത്തേക്ക് പോവാ കേട്ടോ. അപ്പൊ നമ്മളെ ബൈക്ക് ഇവിടെയുണ്ട്. അസ്ലം ബൈക്ക് എടുത്തോണ്ട് ഇത് നമുക്ക് രാവിലെ തന്നെ വെള്ളരിക്കായിരുന്നു കേട്ടോ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ തന്നെ. അസ്സലാമലൈക്കും. അപ്പോ നമ്മുടെ ഷിയാബായിയുടെ പുതിയ വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ദന്നാസർ എന്ന സ്ഥലത്താണുള്ളത് കേട്ടോ. അപ്പോ നമ്മള് ഷിയാബായിയുടെ യാത്ര രാവിലെ പൊഹർക്ക എന്ന സ്ഥലത്ത് നിന്നും രാവിലെ 6:30 തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ നമുക്ക് നേരെ ഷിയാബായിയുടെ യാത്രാ വിശേഷങ്ങൾ കാണാം. അങ്ങനെ രാവിലെ 6:30 പൊഹാർക്ക എന്ന സ്ഥലത്ത് നിന്നും തുടങ്ങിയ ഷിയാബായിയുടെ യാത്ര ഇതാ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7:45. ഇപ്പോൾ നമ്മുടെ ഷിയാബായിയുടെ ഒന്നിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ തന്നെ നടക്കാൻ കൂടിയിട്ട് ഇപ്പോൾ 2 പോലീസുകാർ മാത്രമാണ് ഇപ്പോൾ ഷിയാബായിൻ്റെ ഒന്നിച്ചുള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഷിയാബായിയുടെ തൊട്ടു പിന്നിലായിട്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പിന്നിലായിട്ട് പോലീസിൻ്റെ ജീപ്പ് കാണാം. അപ്പോൾ നമുക്കറിയാം ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഷിയാബായിയുടെ യാത്ര ഇന്നലെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസത്തെ റെസ്റ്റിന് ശേഷം ഷിയാബായിയുടെ യാത്ര ഇതാ മുമ്പിലോട്ട് ഹനുമാൻഗഡ് ലക്ഷ്യമാക്കിയിട്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ദന്നാസർ എന്ന സ്ഥലത്ത് നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഷിയാബായിയെ ഇതാ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പരവതാനിയൊക്കെ വിരിച്ചിട്ട് റോഡിൻ്റെ സൈഡിലായിട്ട് ഇതാ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിയാബായിയെ ഇതാ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാർ ഇതാ വന്നിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചാച്ചമാര് ഇതാ ഇവിടെ നിന്നിട്ടുണ്ട്. കേസേ ചാച്ച ബഹുത് അച്ഛാ ലഗ് റഹാ ഹൈ. കേസേ ആപ്ക മൂലു കാ റഹാ ഹൈ നാ ഹാ ബഹുത് എനിക്ക് സഫൽ കരേ യാത്ര ഭഗവാൻ ഈശ്വർ ഹം ദുആ ദേ റഹേ ഹൈ ഇൻകോ. ഓക്കെ കേസേ ചാച്ച ബഡിയാ അല്ലാ അല്ലാ എനിക്ക് യാത്ര സഫൽ കരേഗ. ഓ ഇവരൊക്കെ ദുആ ചെയ്യാണ് കേട്ടോ ഷിയാബായിക്ക് വേണ്ടി. ഇതാ ഇവരൊക്കെ പ്രാർത്ഥിക്കുകയാണ്. कैसे नमस्ते. कैसे आप कैसे लगता है इसका. बहुत बढ़िया लग रहा है. उनकी यात्रा सफल करे भगवान. उनकी यात्रा सफल करे. ओके भाई बहुत अच्छा लग रहा है. भगवान इसको यात्रा सफल करे. ओके भाई शुक्रिया धन्यवाद. कैसे चाचा बहुत बढ़िया बहुत बढ़िया. कैसे भाई बस बहुत शुक्रिया है. सफल करे यात्रा इनकी बहुत अच्छा है. ओके भैया ओके थैंक यू. അപ്പോൾ നമ്മുടെ ഷിയാബായി ഗന്നാസർ എന്ന സ്ഥലത്തോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ പൂ വിതറിക്കൊണ്ട് ഷിയാബായിയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗന്നാസർ എന്ന സ്ഥലത്ത് ഷിയാബായിക്ക് നല്ലൊരു സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആയിട്ട് സ്ത്രീകൾ നിന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ ഇപ്പോൾ ഷിയാബായിയുടെ ഒന്നിച്ചിതാ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോ നമ്മുടെ ഷിയബായുടെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 94 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 3 ശനിയാഴ്ച ആണ് തീയതി. അപ്പോൾ നമ്മുടെ ഷിയാബായ് മുമ്പോട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഷിയാബായ് പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് പാടങ്ങളാണ് കേട്ടോ, ഫുള്ളായിട്ട് കൃഷിയിടങ്ങളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ചൂടൊക്കെ പറഞ്ഞിട്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പഞ്ചാബിലോട്ട് അടുത്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷിയാബായുടെ യാത്ര ഇതാ, റാവസർ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരിപ്പോൾ ഷിയാബായുടെ ഒന്നിച്ച് നടന്നു പോവുകയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പിലായിട്ട് പോലീസിൻ്റെ ജീപ്പുണ്ട്. അതിന് തൊട്ട് മുമ്പിലായിട്ട് ഷിയാബായും 2-3 ആൾക്കാരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് ജീപ്പിൻ്റെ പിറകിലായിട്ടാണ് ആൾക്കാർ നടന്നു പോകുന്നത്. അപ്പോൾ നല്ല അച്ചടക്കത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഷിയാബായിൻ്റെ പിറകിൽ നടന്നു പോകുന്നത്. പിക്കപ്പിലൊക്കെ ആയിട്ട് ഷിയാബായിയെ കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിയാബായിയുടെ യാത്ര ഇതാ മുമ്പിലോട്ട് പോയിക്കൊണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി വരുന്ന ടൗണ് റാവസർ എന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഹനുമാൻഗഡ് ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. നമ്മൾ ചുറു ഡിസ്ട്രിക്ട് കഴിഞ്ഞ് ഇപ്പോൾ ഹനുമാൻഗഡ് ഡിസ്ട്രിക്റ്റിലൂടെയാണ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ ഇതാ റോഡിൻ്റെ സൈഡിലായിട്ട് ഷിയാബായി കാത്ത് നിരവധി പേര് നിൽക്കുന്ന കാഴ്ച കാണാം. ഇന്ന് രാവിലെ ഷിയാബായി യാത്ര തുടങ്ങുമ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ് ഷിയാബായി ഒന്നിച്ച് മുമ്പിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഷിയാബായി കാത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് നിരവധി പേര് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതാ ഷിയാബായിയെ കാണാൻ വേണ്ടിയിട്ട് പിക്കപ്പിൽ വന്ന ആൾക്കാരാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരിപ്പോൾ ഈ പിക്കപ്പിൽ തിങ്ങിനിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. ഷിയാബായിയുടെ അടുത്ത അപ്ഡേഷനുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.